നിശബ്ദത പാലിക്കൂ, നിശബ്ദത പാലിക്കൂ. അതിനൊക്കെ കല വേണ്ടേ? ഇതിപ്പോ നാണക്കേടായി. ഇക്കിളിയിട്ട് ചിരിപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും ചിരി വരാത്ത, ചെളികൾ വാരി വിതറുന്ന കുറേയധികം കോമഡി രാജാക്കന്മാരെ നമുക്കറിയാം. അങ്ങനെയുള്ള സ്വയപ്രഖ്യാപിത താരങ്ങളിൽ ഒന്നാം നിരയിലുള്ള വ്യക്തിയാണ് ബിനു അടിമാലി. ഞാനൊരു തമാശക്കാരനാ, അമേരിക്കൻ മലയാളിസിലൊക്കെ ഞാനൊരു തമാശ പറഞ്ഞ അതാണ് തമാശ. ബിനുവും സംഘവും അവതരിപ്പിക്കുന്ന സ്കിറ്റുകൾ കോമഡി എന്ന് അവകാശപ്പെടുന്നതിനേക്കാൾ നല്ലത് ബോഡി ഷെയ്മിംഗ് എന്നോ അല്ലെങ്കിൽ ലൈംഗിക ദാരിദ്ര്യം നിറഞ്ഞ ഡബിൾ മീനിങ് തക്കുകളെന്നോ ആവുന്നതാകും നല്ലത്. ഇതാണോ തമാശ? ഒപ്പം നിൽക്കുന്നവരുടെ നിറത്തെയും രൂപത്തെയും കളിയാക്കി കയ്യടി നേടുന്ന ഇത്രയും തരം താഴ്ന്ന മറ്റൊരു ചാനൽ പ്രോഗ്രാം വേറെ ഇല്ല എന്ന നിസ്സംശയം പറയുവാൻ സാധിക്കും. മനസ്സിലാവൂല, ഇതൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞാലും നിന്റെ തലേ കേറില്ല. കേട്ടും പറഞ്ഞും പഴകിയ സ്കിറ്റ്, മിമിക്രിക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ വിറ്റടിക്കാൻ സ്റ്റേജിൽ കയറിയ ബിനുവും സംഘത്തിനും കൂവൽ അഭിഷേകമായിരുന്നു സമ്മാനമായി ലഭിച്ചത്. ചെകുത്താനും കടലിനും നടുവിലൊന്ന് പറഞ്ഞു കേട്ടേ ഉള്ളൂ, എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണേ ഭഗവാനെ. മതിയടാ, നിർത്തിയിട്ട് പോടാ എന്ന് അലറുന്ന ജനക്കൂട്ടം കൈവയ്ക്കാതെ വിട്ടത് ബിനുവിന്റെയും കൂട്ടുകാരുടെയും ഭാഗ്യമെന്ന് തന്നെ വേണം പറയാൻ. ബിനു അടിമാലി, താങ്കളോട് സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. എന്തിനാ ആളുകളുടെ മുമ്പിൽ വെച്ച് ചീത്ത വിളിക്കാനല്ലേ? എനിക്ക് തീരെ ടൈമില്ലെന്ന് പറഞ്ഞേക്ക്. അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കുടപിടിക്കും എന്നൊരു പഴമൊഴിയുണ്ട്. അർത്ഥം ഒരുപാട് നിങ്ങൾ നേടി, ദയവ് ചെയ്ത് താങ്കൾ അല്പനാകരുത്. മനസ്സിലായോ? ഇപ്പം മനസ്സിലായി.